ഇക്കാലമത്രയും ജന്മജന്മാന്തരങ്ങൾ കാട്ടിക്കൂട്ടിയതെല്ലാം അല്പം ആനന്ദത്തിനു വേണ്ടി വലിച്ചുവാരി വെച്ചതെല്ലാം സൂക്ഷിച്ചതെല്ലാം കാട്ടിക്കൂട്ടിയ ചടങ്ങുകളെല്ലാം ഗോഷ്ഠികളെല്ലാം പരലോകത്തേക്ക് വേണ്ടി ചെലവഴിച്ചതെല്ലാം എന്തെന്ത് സങ്കൽപ്പനങ്ങൾ, എന്തെന്ത് കർമ്മങ്ങൾ, എന്തെന്ത് കലാപങ്ങൾ, എത്രയെത്ര ഹിംസകൾ, എന്തെല്ലാം ജൽപ്പനങ്ങൾ, എത്ര ഉച്ചാരണങ്ങൾ, എത്ര ജപങ്ങൾ, എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ, എന്തെല്ലാം സേവകൾ, ഓരോന്ന് കഴിയുമ്പോഴും ഞാനും എൻ്റെ അസ്വസ്ഥതയും ഞാനും എൻ്റെ ദുഃഖങ്ങളും പെരുകുകയായിരുന്നില്ലേ? എത്ര കൂട്ടങ്ങൾ ഞാൻ കൂടി, അതിലെന്തെല്ലാം സ്ഥാനമാനങ്ങൾ വഹിച്ചു, ഏതുയരങ്ങളിൽ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ മുകളിലേക്കൊരു പടി ഇനിയും കേറാത്തതിൻ്റെ ദുഃഖം എത്ര എന്നെ വിഷമിപ്പിച്ചു. ഈ ലോകത്തിലെ സംഭാരങ്ങൾ അത്രയും കൈമുതലാക്കിയിട്ടും നന്നായി ഒന്ന് ചിരിക്കാൻ, നന്നായി ഒന്നുറങ്ങാൻ, സംതൃപ്തിയോടുകൂടി ഒന്നെടുത്തു കൊടുക്കാൻ, ഒന്ന് വാങ്ങാൻ, കഴിയാത്ത ഞാൻ ഇന്ന് ഞാനെന്ന അത്ഭുതത്തിന് മുമ്പിൽ സ്തബ്ധനായി നിൽക്കുമ്പോൾ ഇക്കാലമത്രയും എന്റെ അജ്ഞാനം എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു. ജനകൻ പറഞ്ഞത് മറക്കരുത്. ഇങ്ങനെയാ ജനകൻ പറഞ്ഞത്. ഓർമ്മയുണ്ടാവും, ഓർമ്മയുണ്ടാവും. എടുത്തു കഴിഞ്ഞത് ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. സത്യസന്ധമായ പോക്ക് നോക്കണം. എന്നെ പുരോഹിതന്മാർ വഞ്ചിച്ചു എന്നല്ല, എന്നെ രാജതാരങ്ങൾ വഞ്ചിച്ചു എന്നല്ല, എന്നെ സുഖഭോഗങ്ങൾ വഞ്ചിച്ചു എന്നല്ല, മാറി മാറി എന്റെ കൊട്ടാരത്തിലെത്തി ഗുരുക്കന്മാരായി ചമഞ്ഞ് മാറി മാറി ദീക്ഷകൾ തന്നവർ എന്നെ വഞ്ചിച്ചു എന്നല്ല, എന്റെ പണിക്കാരും എന്റെ മന്ത്രിമുങ്കവന്മാരും എന്റെ സേവകരും ഒന്നും വഞ്ചിച്ചു എന്നല്ല, അവരൊക്കെ കൊണ്ടുവന്ന കലാപങ്ങളെ സത്യമായി കണ്ട ഞാൻ എന്റെ അജ്ഞാനത്താൽ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലായില്ല. എന്റെ അജ്ഞാനത്തിന്റെ മറ നീങ്ങുമ്പോൾ ഞാനെന്ന അത്ഭുതം മറ നീക്കി പുറത്തു വരുമ്പോൾ എനിക്ക് നമസ്കരിക്കാൻ ഈ ലോകത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ഈ ലോകത്തെ വഞ്ചനയും ചതിയും ഉണ്ടാക്കിയ, ഈ ലോകത്തെ അസൂയയും കുശുമ്പും ഉണ്ടാക്കിയ, ഈ ലോകത്തെ നന്മകളത്രയും
ആവാഹിച്ചെടുത്ത, ഈ ലോകത്തേക്ക് നല്ല വാക്കുകൾ പ്രസരിപ്പിച്ച, നല്ലതും ചീത്തയുമായ എല്ലാമായി ഞാൻ തന്നെ വളർന്നു നിൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാനാണെന്ന് തിരിച്ചറിയുമ്പോൾ ആശ്ചര്യ വസ്തുവായ എനിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം.